أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. വേദി ലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. സർവേശ്വരനായ സ്രഷ്ടാവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. സാഗരത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെ അതിൻ്റെ സർവനാശത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് സാൽവേജ് എന്ന് പറയുന്നു. അതുപോലെ അവിശ്വാസത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും തിന്മയുടെയും ക്രൂരതയുടെയും സ്വാർത്ഥതയുടെയും എല്ലാം പാപപ്രളയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹത്തെ മോചിപ്പിക്കുന്നതിന് സാൽവേഷൻ എന്ന് പറയുന്നു. ഇസ്ലാമാണ് യഥാർത്ഥത്തിലുള്ള സാൽവേഷൻ്റെ മാർഗം എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനമാണിപ്പോൾ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് ഇസ്ലാം ഇതര മതങ്ങളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എന്നതാണ് എൻ്റെ പ്രഭാഷണത്തിലെ വിഷയം. മനുഷ്യൻ കേവലം വികാരജീവിയോ ബുദ്ധിജീവിയോയല്ല. സ്രഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മാംസളമായ ശരീരത്തോടും ലോലമായ ആത്മാവോടും ഭൂമിയോടൊട്ടിച്ചേർന്ന് നിൽക്കുന്ന ശരീരത്തോടും ആകാശത്തിലേക്ക് ഉയർത്തുന്ന ആത്മാവോടും മൃഗതുല്യമായ ശരീരപ്രകൃതിയോടും മലക്കുകളോളം ഉയരാവുന്ന ആത്മാവോടും കൂടിയാണ്. സ്രഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭക്ഷിക്കുവാനും ഭോഗിക്കുവാനും ആസ്വദിക്കുവാനും വേണ്ടിയല്ല. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയല്ല. ഹ്രസ്വവും സുദീർഘവുമായ സംവത്സരങ്ങൾ ജീവിച്ച് മണ്ണായി പുഴുക്കൾക്ക് ആഹാരമായി ശൂന്യതയിൽ ലയിച്ചു ചേരാനല്ല. കാരണം സ്വന്തത്തിനു വേണ്ടി ജീവിക്കുന്നവനും സ്വന്തം നാഥനു വേണ്ടി ജീവിക്കുന്നവനും തമ്മിലും, ഹ്രസ്വമായ ദുനിയാവിനു വേണ്ടി ജീവിക്കുന്നവനും കാലഭേദങ്ങൾക്കതീതമായ പരലോകത്തിനു വേണ്ടി ജീവിക്കുന്നവനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അതാണ് വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും സ്രഷ്ടാവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് 51-ാം അധ്യായത്തിലെ 56-ാം വചനത്തിലൂടെയും അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നതെന്നറിയാൻ ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ് അല്ലാഹു എന്ന് 67-ാം അധ്യായത്തിലെ 2-ാം വചനത്തിലൂടെയും മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅ്മലൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത പുരുഷനും സ്ത്രീക്കും ഉത്തമമായ ജീവിതവും മഹത്തരമായ പ്രതിഫലവുമുണ്ട് എന്ന് 16-ാം അധ്യായത്തിലെ 97-ാം വചനത്തിലൂടെയും സ്രഷ്ടാവിന്റെ സന്ദേശമായ വിശുദ്ധ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത്. ഇതിൽ നിന്നും മേഘനായ സ്രഷ്ടാവിനെ അംഗീകരിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾക്കനുസൃതമായി ജീവിച്ചുകൊണ്ട് അവൻ കൽപ്പിക്കുന്ന നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് അവൻ വിരോധിക്കുന്ന തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ സാൽവേഷൻ, മോക്ഷൻ ലഭിക്കുകയുള്ളൂ. എന്നാൽ സാൽവേഷന്റെ, മോക്ഷത്തിന്റെ പാതയായ മതവിശ്വാസം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മാത്രം മനുഷ്യൻ അവന്റെ കഴിവുകൾ ഉപയോഗിക്കാറില്ല. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായത്തിലെ 179-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഉലായിക്കൽ അനാമി ബൽഹും അവൽ ഉലായിക്കഹും ഉൽഗാഫിലൂൻ.
മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒട്ടേറെ അള്ളാഹു നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. അവർക്കുണ്ട് കണ്ണുകൾ, അതുകൊണ്ട് അവർ കാണുന്നില്ല. അവർക്കുണ്ട് കാതുകൾ, അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല. അവർക്കുണ്ട് ചിന്താശക്തി, അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. അവർ കന്നുകാലികളെ പോലെയാണ്, അതിലും അധപ്പതിച്ചവരത്രേ. കണ്ണുകൾ കൊണ്ട് കാണേണ്ട രീതിയിൽ കാണുകയും കാതുകൾ കൊണ്ട് കേൾക്കേണ്ട രീതിയിൽ കേൾക്കുകയും ചിന്താശക്തി കൊണ്ട് ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് പ്രപഞ്ചനാഥനായ സൃഷ്ടാവിനെ അംഗീകരിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾക്കനുസൃതമായി നന്മകൾ ചെയ്യുകയും അവൻ വിരോധിച്ച തിന്മകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മാത്രമാണ് മനുഷ്യൻ മനുഷ്യനാകുന്നതും പക്ഷിലതാദികളിൽ നിന്ന് ഭിന്നനാകുന്നതും. എന്നാൽ സാൽവേഷന്റെ മോക്ഷത്തിന്റെ പാതയായ മതവിശ്വാസം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മാത്രം മനുഷ്യൻ ഈ കഴിവുകൾ ഉപയോഗിക്കാറില്ല. കാലത്ത് പല്ല് തേക്കുവാൻ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷും പേസ്റ്റും, ഷേവ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ക്രീമും റേസറും ആഫ്റ്റർ ഷേവിംഗ് ലോഷനും, കുളിക്കുവാൻ ഉപയോഗിക്കുന്ന എണ്ണയും സോപ്പും, ധരിക്കുന്ന വസ്ത്രവും, അതിൽ പൂശുന്ന സുഗന്ധവും, ചായ ഉണ്ടാക്കുവാൻ ആവശ്യമായ തൈലയും കറിക്കാവശ്യമായ കറി പൗഡറും പാകപ്പെടുത്തുവാനുള്ള കുക്കറും, താമസിക്കുന്ന വീടും സഞ്ചരിക്കുന്ന വാഹനവും വായിക്കുന്ന പത്രങ്ങളും ഗ്രന്ഥങ്ങളും കാണുന്ന ടെലിവിഷനും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും, പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെയും വോട്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെയും ഏതാണ് നല്ലത് എന്ന് നോക്കി തിരഞ്ഞെടുക്കുന്ന മനുഷ്യൻ തന്നെയല്ലേ ഇഹലോക പരലോക വിജയത്തിന് അനിവാര്യമായ മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രം കണ്ണും കാതും മസ്തിഷ്കവും കൊട്ടിയടച്ചുകൊണ്ട് അന്ധമായി പിറന്നുവീണ മതത്തിൽ തന്നെ അള്ളിപ്പിടിക്കുന്നത്? ഒരുപാട് മതങ്ങളും ദർശനങ്ങളും നിലനിൽക്കെ തന്നെ എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളെയും ദർശനങ്ങളെയും കുറിച്ച് പഠിക്കുവാൻ മനുഷ്യൻ തയ്യാറാകാത്തത്? മതങ്ങളുടെ താരതമ്യ പഠനത്തിലൂടെ യഥാർത്ഥ സാൽവേഷന്റെ മോക്ഷത്തിന്റെ പാത തിരഞ്ഞെടുക്കുവാൻ എന്തുകൊണ്ടാണ് അവൻ ഭയക്കുന്നത്? എന്തിനേറെ തന്റെ വിശ്വാസത്തിന്റെ അടിത്തറയായ മതഗ്രന്ഥം വായിക്കുകയും അർത്ഥം ഗ്രഹിക്കുകയും ചെയ്താൽ അന്ധമായി പിന്തുടരുന്ന മതവിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടുമെന്ന് കരുതി അതിനുപോലും മനുഷ്യനൊരുക്കമല്ല. എന്തടിസ്ഥാനത്തിലാണ് താൻ ശരിയെന്ന് കരുതുന്ന സാൽവേഷന്റെ മോക്ഷത്തിന്റെ പാതയായ മതവിശ്വാസം സ്വീകരിക്കുന്നത് എന്ന് സ്വയം അറിഞ്ഞാൽ മാത്രമേ ആ വിശ്വാസത്തോട് ആത്മാർത്ഥത പുലർത്തുവാനും മറ്റുള്ളവർക്കത് എത്തിച്ചു കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇസ്ലാം സാൽവേഷന്റെ പാതയായി അംഗീകരിച്ചിരിക്കുന്നത് എന്നത് വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ജന്മം നൽകിയ മാതാവ് ഇസ്ലാമാണ് ശരിയായ മതമെന്നോതിയപ്പോൾ, ഇസ്ലാം എന്തെന്നറിയാതെ, വിശുദ്ധ ഖുർആന്റെ അർത്ഥം ഗ്രഹിക്കാതെ, പ്രവാചകന്റെ ഉത്ബോധനങ്ങൾ മനസ്സിലാക്കാതെ മാതാവ് ഇസ്ലാം ശരിയെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇസ്ലാം ശരിയെന്ന് കരുതിയ ബാലമനസ് കൗമാരത്തിൽ കടന്നുവന്ന കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ മതവിശ്വാസത്തെ തകർത്തെറിഞ്ഞപ്പോൾ പഠിക്കാതെ ശരിയെന്ന് കരുതി ഇസ്ലാം തെറ്റാണെന്നും വായിക്കാതെ വിശുദ്ധ ഗ്രന്ഥമെന്ന് കരുതിയ ഖുർആൻ ഒരു മനുഷ്യനാൽ രചിക്കപ്പെട്ട ഗ്രന്ഥം മാത്രമാണെന്നും മനസ്സിലാക്കാതെ പ്രവാചകൻ എന്ന് കരുതിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യാജ പ്രവാചകൻ മാത്രമാണെന്നും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പും ദൈവവിശ്വാസം സങ്കല്പവും പരലോക വിശ്വാസം മിഥ്യയുമാണെന്ന് അഹങ്കരിച്ച അതേ മനസ്സ് തന്നെയാണ് ഏതോ നിമിത്തമെന്ന പോലെ ചാമ്പലാക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ചിന്തകളിൽ നിന്നും ഒരു സൃഷ്ടാവുണ്ടോ ഇല്ലയോ എന്ന അന്വേഷണത്തിൽ എന്നെ എത്തിച്ചത്. പ്രപഞ്ചത്തെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും മനുഷ്യരെയും ജീവജാലങ്ങളെയും മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയപ്പോൾ ഇത്ര സങ്കീർണമായ പ്രതിഭാസങ്ങൾ യാദൃശ്ചികമായി ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനൊരു സൃഷ്ടാവിനെ അംഗീകരിച്ച് ദൈവവിശ്വാസിയായ ഞാൻ പിറന്നു വീണ ഇസ്ലാം എന്ന മതത്തിൽ ഞാൻ അന്ധമായി തള്ളിപ്പിടിക്കുകയല്ല ചെയ്തത്. മതങ്ങളുടെ താരതമ്യ പഠനത്തിലൂടെ യാതൊരു സംശയങ്ങൾക്കും ഇട നൽകാതെ ഇന്നദ്ദീന ഇൻദല്ലാഹി അൽഇസ്ലാം, സ്രഷ്ടാവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ഹൃദയം തുറന്ന് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. മുസ്ലിമാണെന്ന് പറയുവാൻ മടിച്ച നാവുകൊണ്ട് തന്നെ ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് അഭിമാനത്തോടെ പ്രഖ്യാപിക്കുവാനും, ഒരു മനുഷ്യനാൽ രചിക്കപ്പെട്ട ഗ്രന്ഥം മാത്രമാണ് ഖുർആൻ എന്ന് പ്രഖ്യാപിച്ച നാവുകൊണ്ട് തന്നെ വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ഇത് ലോകങ്ങളുടെ നാഥനായ രക്ഷിതാവിൽ നിന്നും അവതീർണമായ വേദഗ്രന്ഥമാണെന്ന് പ്രഖ്യാപിക്കുവാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യാജ പ്രവാചകനാണെന്ന് പറഞ്ഞ നാവുകൊണ്ട് തന്നെ
മുഹമ്മദ് റസൂലുള്ളാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് മാത്രമല്ല മാനവ സമൂഹം ഇന്നുവരെയും ദർശിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ വ്യക്തിയാണെന്ന് ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ ലോകത്തോട് വിളിച്ചു പറയുവാൻ സാധിച്ചതിന് അൽഹംദുലില്ലാ സർവസ്തുതിയും അല്ലാഹുവിനാണ് ഒരു ഗ്രന്ഥശാലയിൽ ഒരു സ്ഫോടനം നടന്നാൽ യാദർശികമായിട്ട് ഒരു നിസ്സാരമായ കഥ പോലും ഉണ്ടാകില്ലെന്നും ഇരുമ്പും തുരുമ്പും കടക്കുന്ന തുറസായ പ്രദേശത്തിൽ ഉടിമിന്നലും കൊടുങ്കാറ്റും കടന്നുപോയാൽ യാദർശികമായിട്ട് നിസ്സാരമായൊരു കവിത പോലും ഉണ്ടാകില്ലെന്നും അതുപോലെ തന്നെ ഭൂമി കുലുക്കങ്ങൾ കൊണ്ട് പട്ടണങ്ങൾ ഉണ്ടാവുകയില്ല നശിക്കുകയുള്ളൂവെന്നും സ്ഫോടനങ്ങളിലൂടെ പുതുതായി ജീവിതം ഉണ്ടാകില്ല ജീവികൾ നശിക്കുകയുള്ളൂവെന്നും അംഗീകരിക്കുന്ന നിരീശ്വരവാദികൾക്ക് എങ്ങനെയാണ് തലമുറകളിലൂടെയുള്ള ഗവേഷണങ്ങളിലൂടെയും അധ്വാനത്തിലൂടെയും ആധുനിക ശാസ്ത്രജ്ഞർ രൂപപ്പെടുത്തിയ ആധുനിക കമ്പ്യൂട്ടറുകളേക്കാൾ അതിസങ്കീർണമായ മസ്തിഷ്കവും തലമുറകളിലൂടെ ഒരുപാട് അധ്വാനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ഫലമായിട്ട് ശാസ്ത്രജ്ഞർ രൂപപ്പെടുത്തിയ ആധുനിക ക്യാമറകളേക്കാൾ അതിസങ്കീർണമായ കണ്ണുകളും തലമുറകളിലൂടെയുള്ള ഗവേഷണങ്ങളും അധ്വാനവും കൊണ്ട് ശാസ്ത്രജ്ഞർ രൂപപ്പെടുത്തി ആധുനിക റോബോട്ടുകളേക്കാൾ അതിസങ്കീർണമായ ചലനശക്തിയുള്ള ജീവജാലങ്ങളും യാദൃശ്ചികമായി ഉണ്ടാകുന്നുവെന്ന് അംഗീകരിക്കുവാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിരീശ്വരവാദം അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ ഈശ്വര വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് ആർക്കെങ്കിലും എന്നെ ആക്ഷേപിക്കുവാൻ കഴിയുമോ യക്ഷുഷാന പശ്യതിയേന ചഷ്യം ശിപശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദം ഉപാസതേ യത് ശ്രോത്രേണ ന ശൃണോതിയേന ശ്രോത്രം ഇതം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദം ഉപാസതേ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ശക്തി എന്നാൽ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകുന്ന ശക്തി ഏതോ അതാണ് പരബ്രഹ്മം കണ്ണുകൾ കൊണ്ട് മനുഷ്യർ കണ്ട് ആരാധിക്കുന്നത് പരബ്രഹ്മമല്ല എന്നും കാതുകൾ കൊണ്ട് കേൾക്കുവാൻ സാധിക്കാത്ത ശക്തി എന്നാൽ കാതുകൾക്ക് കേൾവി ശക്തി നൽകുന്ന ശക്തി ഏതോ അതാണ് പരബ്രഹ്മം കാതുകൾ കൊണ്ട് മനുഷ്യർ കേട്ട് ആരാധിക്കുന്നത് പരബ്രഹ്മമല്ല എന്ന ഉത്ബോധനത്തിലൂടെ ഏകനായ സൃഷ്ടാവിനെയല്ലാതെ കല്ലിനെയും കാടിനെയും കടലിനെയും സൂര്യനെയും ചന്ദ്രനെയും ഒന്നും ആരാധിക്കരുതെന്ന് കേനോപനിഷത്ത് പ്രഥമഖണ്ഡം 7-8 ശ്ലോകങ്ങൾ കൽപ്പിക്കുമ്പോൾ ആകാശാൽ പതിതം തോയം യത ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എപ്രകാരമാണോ ആകാശത്തിൽ നിന്നുള്ള ജലം സമുദ്രത്തിൽ എത്തിച്ചേരുന്നത് അതുപോലെ എന്തിനെയും ഏതിനെയും ആരാധിക്കാം കല്ലിനെയും കാടിനെയും കടലിനെയും ആരാധിക്കാമെന്ന് മറ്റൊരിടത്ത് പറയുന്നു അദ്വൈതം എന്ന സിദ്ധാന്തത്തിലൂടെ സ്രഷ്ടാവും സൃഷ്ടികളും മനുഷ്യരും ദൈവവും ഒന്നാണ് എന്ന് ശങ്കരാചാര്യർ സമർത്ഥിക്കുമ്പോൾ ശങ്കരാചാര്യർക്ക് തെറ്റിയിരിക്കുന്നു ദൈവവും മനുഷ്യനും തമ്മിൽ സ്വഗതഭേദം ഒരു ജീവിയുടെ അവയവങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് രാമാനുജം വിശിഷ്ടാദ്വൈതത്തിലൂടെ വാദിക്കുന്നു ശങ്കരാചാര്യർക്ക് തെറ്റിയിരിക്കുന്നു രാമാനുജത്തിന് തെറ്റിയിരിക്കുന്നു സ്രഷ്ടാവും സൃഷ്ടിയും വ്യത്യസ്തമാണ് അദ്വൈതമല്ല ദ്വൈതമാണ് ശരിയെന്ന് മധ്വാചാര്യൻ സവിശിഷ്ടാദ്വൈതത്തിലൂടെ വാദിക്കുന്നു ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ദൈവവിശ്വാസം മുന്നോട്ട് വെക്കുന്ന ഹൈന്ദവ മതം എന്റെ സാൽവേഷന്റെ മോക്ഷത്തിന്റെ പാതയായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് ആർക്കെങ്കിലും എന്നെ ആക്ഷേപിക്കുവാൻ കഴിയുമോ യഹോവയായ ഞാനാണ് നിങ്ങളുടെ ദൈവം എന്നെ കൂടാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് ആകാശത്തിലോ ഭൂമിയിലോ ജലത്തിലോ ഉള്ളൊരു വസ്തുവിന്റെ രൂപം ഉണ്ടാക്കുകയോ അവയെ സേവിക്കുകയോ അവയെ നമസ്കരിക്കുകയോ അരുതെന്ന് ബൈബിളിലെ ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലെ 6 മുതലുള്ള വചനങ്ങൾ കൽപ്പിക്കുമ്പോൾ നിങ്ങൾ പിതാവിന്റെ മുഖം ഒരു നാളും കണ്ടിട്ടില്ല സ്വരം ഒരു നാളും കേട്ടിട്ടില്ല എന്ന യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിലെ 37-ാം വചനത്തിലൂടെ അല്ലയോ ജനങ്ങളെ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ എന്റെ മുഖം കണ്ടിട്ടുണ്ടല്ലോ സ്വരം കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ദൈവമല്ല എന്ന് യേശു വിശദീകരിക്കുമ്പോൾ ദൈവം മാത്രമേ നല്ലവനായിട്ടുള്ളൂ നിങ്ങൾ എന്തിനെന്നെ നല്ലവനെന്ന് വിളിക്കുന്നുവെന്ന മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 18-ാം വചനത്തിലൂടെ ഞാൻ ദൈവമല്ല എന്ന് യേശു ഓർമ്മപ്പെടുത്തുമ്പോൾ
മുഖ്യ കൽപ്പന കേൾക്കാൻ നമ്മുടെ കർത്താവായ ദൈവം ഏക കർത്താവ് ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ അറിവോടും പൂർണ്ണ മനസ്സോടും സ്വീകരിക്കണമെന്ന് മർക്കോസിന്റെ സുവിശേഷം 12 അധ്യായത്തിൽ 29 വചനത്തിലൂടെ ദൈവം ഏകനാണ് ഏകനാണ് എന്ന് യേശു പ്രഖ്യാപിക്കുമ്പോൾ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിലെ 9 അധ്യായത്തിലെ 5 വചനത്തിൽ സർവ വസ്തുക്കൾക്കും മീതെ യേശു എന്നെന്നും ദൈവമായി വാഴ്ത്തപ്പെട്ടവനെന്ന് പൗലോസ് പ്രഖ്യാപിക്കുകയും ഭൂരിപക്ഷം ക്രൈസ്തവർ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ ദൈവവിശ്വാസങ്ങൾ മുന്നോട്ട് വെക്കുന്ന ക്രൈസ്തവ മതം എന്റെ മോക്ഷത്തിന്റെ സാൽവേഷന്റെ പാതയായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് ആർക്കെങ്കിലും ആക്ഷേപിക്കുവാൻ കഴിയുമോ? മേലുദ്ധരിച്ച വൈരുദ്ധ്യങ്ങൾക്കും മനുഷ്യ മനസ്സുകളെ സംഭ്രമിപ്പിക്കുന്ന ആശയക്കുഴപ്പങ്ങൾക്കും അതീതമായി മനുഷ്യ മനസ്സുകൾക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത വിചിത്രങ്ങളായ തത്വങ്ങൾക്കും അതീതമായി ലളിതമായ ഭാഷയിൽ യുക്തിഭദ്രമായ രീതിയിൽ സ്രഷ്ടാവിനെ വിശുദ്ധ ഖുർആൻ 112 അധ്യായത്തിലൂടെ മനുഷ്യ സമൂഹത്തിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സ്രഷ്ടാവ് ഏകനാണ്, അവൻ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അവനെ പോലെ യാതൊന്നുമില്ല. ചിന്തിക്കും തോറും അർത്ഥം ലഭിക്കുന്ന ആശയം, യുക്തിയും ബുദ്ധിയും കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന തത്വം, പ്രപഞ്ചവിശാലതയിലേക്ക് കണ്ണുനട്ടാൽ എല്ലാം ഒന്നിൽ കൂടുതലില്ലേ? സൂര്യനുണ്ടെങ്കിൽ അനേകം നക്ഷത്രങ്ങളില്ലേ? ഭൂമിയുണ്ടെങ്കിൽ അനേകം ഗ്രഹങ്ങളില്ലേ? ജീവജാലങ്ങളും അനേകമല്ലേ? എല്ലാത്തിന്റെയും അടിസ്ഥാന ഘടകമായ ആറ്റം പരമാണുവിലേക്ക് കടന്നു ചെന്നാൽ അതിൽ ഇലക്ട്രോണില്ലേ? പ്രോട്ടോണില്ലേ? അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്നാൽ കോർക്കില്ലേ? ആന്റി കോർക്കില്ലേ? വേവ്സ് ഇല്ലേ? പാർട്ടിക്കിൾസ് ഇല്ലേ? ഏകനായിട്ടുള്ളത് പ്രപഞ്ചത്തിന് അതീതനായ സ്രഷ്ടാവ് മാത്രം. രണ്ട് ദൈവം ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ഈസാ നബി അലൈഹി സ്വലാം, ജീസസ് ക്രൈസ്റ്റ്, അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്നിവർ ജീവിച്ചിരുന്നപ്പോൾ ഭക്ഷണം കഴിച്ചിരുന്നു, വായു ശ്വസിച്ചിരുന്നു, പല വസ്തുക്കളെയും ആശ്രയിച്ചിരുന്നു. അതുകൊണ്ട് അവരാരും ദൈവമല്ല. കാരണം ദൈവം ഒന്നിനെയും ആശ്രയിക്കാൻ പാടില്ല. ദൈവം ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടുമില്ല. ആദൻ നബി അലൈഹിസ്സലാം ജനിച്ച വ്യക്തിയല്ലായിരുന്നുവെങ്കിൽ സന്താനമുണ്ടായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം ഒരു മാതാവിന്റെ ഉദരത്തിലാണ് പിറന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായവർക്ക് ജനിച്ചവരുമാണ്, അവർക്ക് സന്താനങ്ങളും ഉണ്ടായിരുന്നു. നാലാമതായിട്ട് ദൈവത്തെ പോലെ യാതൊന്നുമില്ല. അങ്ങനെ പ്രപഞ്ചത്തിന് അതീതനായ ആ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന യുക്തിഭദ്രമായ ദൈവവിശ്വാസം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം സാൽവേഷന്റെ മോക്ഷത്തിന്റെ പാതയായിട്ട് ഞാൻ അംഗീകരിച്ചെങ്കിൽ, ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് ആർക്കെങ്കിലും ആക്ഷേപിക്കുവാൻ കഴിയുമോ? കെട്ടിടം നിർമ്മിച്ച കെട്ടിടത്തിന്റെ നിർമ്മാതാവിന് കെട്ടിടത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് കെട്ടിടമായി ജനിക്കേണ്ടതില്ലെന്നും, കാറ് നിർമ്മിച്ച കാറിന്റെ നിർമ്മാതാവിന് കാറിന്റെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് കാറായി ജനിക്കേണ്ടതില്ലെന്നും, അതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിന് മനുഷ്യന്റെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് മനുഷ്യനായി ജനിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ദൈവാവതാര സങ്കല്പങ്ങളും ദൈവപുത്ര വിശ്വാസങ്ങളും നിരാകരിച്ചെങ്കിൽ, ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് ആർക്കെങ്കിലും ആക്ഷേപിക്കുവാൻ കഴിയുമോ? ജീവനില്ലാത്ത വസ്തുക്കളായ ബിംബങ്ങളുടെ മുൻപിൽ വെക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്നിരിക്കുന്ന ഈച്ചയെ അട്ടിയോടിക്കുവാൻ ആ ബിംബങ്ങൾക്ക് സാധിക്കുന്നില്ല. ആ ബിംബങ്ങളെ ആരാധിക്കുന്നതല്ല യുക്തി, മറിച്ച് ആ ഈച്ചയുടെ സ്രഷ്ടാവായ ആ ദൈവത്തെ ആരാധിക്കുന്നതാണ് യുക്തി എന്ന് എന്റെ ബുദ്ധിയും യുക്തിയും എന്നെ ബോധ്യപ്പെടുത്തുമ്പോൾ ഞാൻ ബിംബാരാധന തെറ്റാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ, ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് ആർക്കെങ്കിലും എന്നെ ആക്ഷേപിക്കുവാൻ സാധിക്കുമോ? ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനകർഹൻ ആരുമല്ല ഏകനായ സ്രഷ്ടാവല്ലാതെ എന്നും, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ആ ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും പാടുള്ളൂവെന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനത്തിലൂടെ മനുഷ്യ ദൈവങ്ങളുടെയും കുട്ടി ദൈവങ്ങളുടെയും ചിന്നുമ്മമാരുടെയും തങ്ങന്മാരുടെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഏലസുകളുടെയും മന്ത്രങ്ങളുടെയും കരാളഹസ്തങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹത്തെ മോചിപ്പിച്ച ഇസ്ലാമുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിലുള്ള സാൽവേഷന്റെ മോക്ഷത്തിന്റെ പാത.
ജ്ഞാനത്തിലൂടെ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് ശങ്കരാചാര്യർ ഉത്ബോധിപ്പിക്കുമ്പോൾ, ജ്ഞാനത്തിലൂടെയല്ല ഭക്തിയിലൂടെ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് മധ്വാചാര്യനും രാമാനുജനും സമർത്ഥിക്കുന്നു. എന്നാൽ ഭക്തിയിലൂടെയല്ല, ജ്ഞാനത്തിലൂടെയല്ല, കർമ്മത്തിലൂടെ, അതായത് ബ്രാഹ്മണൻ ബ്രാഹ്മണനും ക്ഷത്രിയൻ ക്ഷത്രിയനും വൈശ്യൻ വൈശ്യനും ശൂദ്രൻ ശൂദ്രനുമായി ജീവിച്ചാൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് വേദങ്ങളും പറയുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സാൽവേഷന്റെ മോക്ഷത്തിന്റെ പാത ജനങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്ന ഹൈന്ദവ മതം എന്റെ മോക്ഷത്തിന്റെ മതമായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് ആർക്കെങ്കിലും ആരോപിക്കുവാൻ കഴിയുമോ? പിതാവിന്റെ തെറ്റിന് പുത്രനോ പുത്രന്റെ തെറ്റിന് പിതാവോ ശിക്ഷ അനുഭവിക്കേണ്ടതില്ല. നല്ലവന്റെ നന്മ അവനിലും തിന്മ പ്രവർത്തിക്കുന്നവന്റെ തിന്മ അവനിലുമാണ് എന്ന് ബൈബിളിലെ ആവർത്തന പുസ്തകം, ഇരമ്യാവിന്റെ പുസ്തകം, എസക്കിയേലിന്റെ പുസ്തകവും എല്ലാം ഉത്ബോധിപ്പിക്കുമ്പോൾ, നീ വിധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നീ വിധിക്കപ്പെടും, നീ തൂക്കി നോക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നീ തൂക്കി നോക്കപ്പെടുമെന്ന് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലെ 1-ഉം 2-ഉം വചനങ്ങളിലൂടെ യേശു ഉത്ബോധിപ്പിക്കുമ്പോൾ, യേശു ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും സർവ്വ മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുത്തു യേശു കുരിശിൽ മരിച്ചുവെന്ന് വിശ്വസിച്ചാൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് പൗലോസ് പഠിപ്പിക്കുകയും മഹാഭൂരിപക്ഷം ക്രൈസ്തവ സഹോദരങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ സാൽവേഷൻ മോക്ഷത്തിന്റെ പാത മുന്നോട്ട് വെക്കുന്ന ക്രൈസ്തവ മതം എന്റെ മതമായിട്ട് ഞാൻ അംഗീകരിക്കാത്തതിന് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് ആർക്കെങ്കിലും ആക്ഷേപിക്കുവാൻ കഴിയുമോ? എന്നാൽ വിശ്വാസം എന്ത്, അവിശ്വാസം എന്ത്, ധർമ്മം എന്ത്, അധർമ്മം എന്ത്, നീതി എന്ത്, അനീതി എന്ത്, തെറ്റെന്ത്, ശരി എന്ത് എന്ന് വ്യക്തമായിട്ട് ഉത്ബോധിപ്പിച്ച ശേഷം, അവർ ചെയ്തത് അവർക്കുണ്ട്, നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കുണ്ട്, അവർ ചെയ്തതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ലെന്ന് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 134-ാം വചനത്തിലൂടെയും, ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കേണ്ടതില്ല എന്ന് 53-ാം അധ്യായത്തിലെ 38-ാം വചനത്തിലൂടെയും, ഒരാണ് നന്മ ചെയ്താൽ അത് കാണും, ആ നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയുമാണ് മനുഷ്യന് ലഭിക്കുക എന്ന് 99-ാം അധ്യായത്തിലെ 7-ഉം 8-ഉം വചനങ്ങളിലൂടെ ഉത്ബോധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട, ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ തട്ടി സ്രഷ്ടാവിനോട് പശ്ചാത്തപിക്കുകയും പിന്നീട് തെറ്റുകൾ ആവർത്തിക്കാതിരുന്ന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം മോചനം ലഭിക്കുമെന്ന് ഉത്ബോധിപ്പിക്കുന്ന ഇസ്ലാമാണ് യഥാർത്ഥത്തിലുള്ള മോക്ഷത്തിന്റെ മതം. മതത്തിന്റെയും വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഉത്സവങ്ങളുടെയും പള്ളിപ്പെരുന്നാളിന്റെയും ജാറങ്ങളുടെയും കൊടികയറ്റത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് വെടിക്കെട്ട് നടത്തുകയും തെരുവുകളിലൂടെ ചെണ്ടയും തപ്പും കൊട്ടി ഇരുമ്പ് കമ്പി നാക്കിലൂടെയും മുതുകിലൂടെയും കുത്തിക്കയറ്റി അട്ടഹസിച്ച് നടക്കുന്നതല്ല സാൽവേഷന്റെ മോക്ഷത്തിന്റെ പാത. മറിച്ചേകനായ സ്രഷ്ടാവിനെ അംഗീകരിച്ച് അവൻ നിയോഗിച്ച പ്രവാചകരെ സ്നേഹിച്ചും ബഹുമാനിച്ചും അനുസരിച്ചും അവൻ മുന്നറിയിപ്പ് നൽകുന്ന അന്ത്യദിനത്തിലും പരലോകത്തിലും വിശ്വസിച്ചും അവൻ ആഗ്രഹിക്കുന്നിടത്ത് നമ്മെ കണ്ടും അവൻ വെറുക്കുന്നിടത്ത് നമ്മെ കാണാതിരുന്നും അവൻ കൽപ്പിച്ച സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചും അവൻ വിരോധിച്ച തിന്മകളിൽ നിന്ന് മാറി നിന്നും അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണാതെ തന്റെ ഭക്ഷണത്തിൽ നിന്ന് അയാൾക്ക് നൽകിയും അയാളെ സംരക്ഷിച്ചും എല്ലാവരോടും നീതി ചെയ്തും നിരപരാധികളെ വധിക്കാതെ വഞ്ചിക്കാതെ വ്യഭിചരിക്കാതെ സ്വവർഗരതിയിൽ ഏർപ്പെടാതെ അളവ് തൂക്കത്തിൽ വ്യതിയാനം വരുത്താതെ കൃത്രിമക്ഷാമം ഉണ്ടാക്കാതെ സ്ത്രീകളെ സംബന്ധിച്ച് പരദൂഷണം പറയാതെ കുശുംബും അസൂയയും മനസ്സിൽ സൂക്ഷിക്കാതെ ജീവിച്ചും ക്രൂരനായ ഭരണാധികാരിയുടെ മുഖത്തു നോക്കി സത്യം വെട്ടി തുറന്നു പറഞ്ഞും അതിക്രമങ്ങൾ കണ്ടാൽ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടഞ്ഞും അത് സാധിക്കുന്നില്ലെങ്കിൽ നാവുകൊണ്ട് എതിർത്തും അതും പറ്റുന്നില്ലെങ്കിൽ മനസ്സിലെങ്കിലും വെറുത്തും കരാറുകളിൽ ഏർപ്പെട്ടാൽ അത് പാലിച്ചും മാതാപിതാക്കളോട് കാരുണ്യത്തോടെ പെരുമാറിയും സന്താനങ്ങളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടും കൊണ്ടുവന്നും ഭൂമിയിൽ അതിക്രമങ്ങൾ പ്രവർത്തിക്കാതെയും ജീവിച്ചാലാണ് മോക്ഷം ലഭിക്കുമെന്ന്
ഉത്ബോധിപ്പിക്കുന്ന മഹത്തായ ഇസ്ലാമാണ് യഥാർത്ഥത്തിലുള്ള സാൽവേഷന്റെ മോക്ഷത്തിന്റെ മതം. കാരണം യഥാർത്ഥത്തിലുള്ള രക്ഷ എന്ന് പറയുന്നത് പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തും ലഭിക്കണം. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏത് തത്വമാണ് ഇഹലോകത്ത് അശാന്തി ഉണ്ടാക്കുന്നത്? കാരണം ഇസ്ലാം നീതിയുടെ മതമാണ്. നീതിയില്ലയെങ്കിൽ, സമതുലിതാവസ്ഥ ഇല്ലയെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കും. മനുഷ്യനും പ്രവാചകനുമായ യേശുവിനെ ദൈവമാക്കുക വഴി ക്രൈസ്തവരും സ്രഷ്ടാവും സൃഷ്ടികളും ഒന്നാണെന്നും എല്ലാത്തിനെയും ആരാധിക്കാമെന്ന് ഉത്ബോധിപ്പിക്കുക വഴി ഹൈന്ദവ മതവും സ്രഷ്ടാവിനോട് അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും പാടുള്ളൂ എന്ന് ഉത്ബോധിപ്പിക്കുക വഴി ഇസ്ലാം സ്രഷ്ടാവിനോട് നീതി പുലർത്തുന്നു. യേശു ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും മനുഷ്യരുടെ പാപങ്ങൾ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് യേശു കുരിശിൽ മരിച്ചുവെന്ന് വിശ്വസിച്ചാൽ അങ്ങനെ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ മുഴുവനും യേശു ഏറ്റെടുക്കുന്നു എന്ന് ഉത്ബോധിപ്പിക്കുകയും അതുകൊണ്ട് പാപങ്ങൾ മുഴുവനും ഏറ്റെടുക്കുവാൻ യേശുവുള്ളപ്പോൾ പാപങ്ങൾ ചെയ്താൽ കുഴപ്പമില്ല എന്ന പ്രതീതിയുണ്ടാക്കിയ ക്രൈസ്തവ മതം മോക്ഷത്തോട് സാൽവേഷനോട് അനീതി പ്രവർത്തിക്കുന്നു. മുൻജന്മത്തിൽ താൻ ചെയ്തത് നന്മക്കാണ് ഈ ജന്മത്തിൽ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നതെന്നും മുൻജന്മത്തിൽ താൻ ചെയ്തത് തിന്മക്കാണ് ഈ ജന്മത്തിൽ ദുരന്തങ്ങൾ പേറുന്നതെന്നും പുനർജന്മ സിദ്ധാന്തത്തിലൂടെ വിശദീകരിക്കുവാൻ പരാജയപ്പെടുകയും മുൻജന്മ പാപത്തിന്റെ ഫലമാണ് ഈ ജീവിതം, അതുകൊണ്ട് ഈ ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ല എന്നെല്ലാം ഉത്ബോധിപ്പിക്കുന്ന ഹൈന്ദവ മതവും സാൽവേഷനോട് മോക്ഷത്തോട് അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തമായിട്ട് നന്മതിന്മകൾ മനുഷ്യ സമൂഹത്തിന്റെ മുൻപിൽ വെച്ചിട്ട് നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയുമാണ് മനുഷ്യന് എന്ന് ഉത്ബോധിപ്പിക്കുക വഴി ഇസ്ലാം മോക്ഷത്തോട് നീതി പുലർത്തുന്നു. വിലക്കപ്പെട്ട കനി സ്വയം ഭക്ഷിക്കുകയും തന്റെ ഇണയെ കൊണ്ട് ഭക്ഷിപ്പിക്കുകയും ചെയ്ത വഴി, ഹവ്വ ചെയ്തതുവഴി പിറന്നു വീഴുന്ന പിഞ്ചു പൈതങ്ങൾ പാപികളായി പിറക്കുന്നുവെന്ന് ഉത്ബോധിപ്പിക്കുന്ന ക്രൈസ്തവ മതവും മുൻജന്മ പാപത്തോടെയാണ് പൈതങ്ങൾ പിറക്കുന്നതെന്ന് ഉത്ബോധിപ്പിക്കുന്ന ഹൈന്ദവ മതവും പൈതങ്ങളോട് പോലും അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ ശുദ്ധ പ്രകൃതിയോടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും നന്മതിന്മകൾ തിരിച്ചറിയുവാനുള്ള വകതിരിവെത്തുന്ന ഘട്ടത്തിൽ നന്മയാണ് അവർ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പ്രതിഫലവും, തിന്മയാണ് എങ്കിൽ ശിക്ഷയും. ഒരാത്മാവിനോടും അള്ളാഹു അനീതി പ്രവർത്തിക്കില്ല എന്ന് ഉത്ബോധിപ്പിക്കുക വഴി പൈതങ്ങളോട് ഇസ്ലാം നീതി പുലർത്തുന്നു. സ്വന്തം ശരീരത്തിലെയും പ്രപഞ്ച പ്രതിഭാസങ്ങളിലെയും ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവയൊന്നും യാദൃശ്ചികമായി ഉണ്ടാകില്ല എന്ന സത്യം ഉൾക്കൊണ്ടൊരു സ്രഷ്ടാവിനെ അംഗീകരിക്കാതിരുന്ന നിരീശ്വരവാദികളും ദൈവവിശ്വാസത്തിന്റെയും മതവിശ്വാസത്തിന്റെയും കാര്യത്തിൽ യുക്തിക്കും ബുദ്ധിക്കും യാതൊരു സ്ഥാനവുമില്ല എന്ന് നിർദ്ദേശിക്കുന്ന മതവിശ്വാസികളും യുക്തിയോടും ബുദ്ധിയോടും അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ പ്രപഞ്ചത്തിലേക്കും പ്രപഞ്ചത്തിലെ നെബുലകളിലേക്കും നക്ഷത്രങ്ങളിലേക്കും അതിന്റെ ചലനങ്ങളിലേക്കും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലേക്കും കാറ്റിലേക്കും അതിന്റെ ഗതിയിലേക്കും മേഘങ്ങളിലേക്കും അതിന്റെ രൂപീകരണത്തിലേക്കും മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ശരീരത്തിലേക്കുമെല്ലാം നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് ഇന്ന ഫീ ദാലിക ലായത്തൻ ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട്, അതുകൊണ്ട് ഇതിൽ നിന്നും സട്ടാവിനെ മനസ്സിലാക്കണമെന്ന് ഉത്ബോധിപ്പിക്കുക വഴി ഇസ്ലാം ചിന്തയോടും ബുദ്ധിയോടും നീതി പ്രവർത്തിക്കുന്നു. ദൈവത്തോടടുക്കാനായിട്ട് സന്യാസവും ബ്രഹ്മചര്യവും എല്ലാം സ്വീകരിക്കണമെന്നും ഘോരമായ വനങ്ങളിലും പർവ്വതങ്ങളിലും പോയി തപസ്സിരിക്കണമെന്നും വിവാഹവും കുടുംബ ബന്ധങ്ങളും ഉപേക്ഷിക്കണമെന്നും ദൈവാനുഗ്രഹമായി ലഭിച്ച വിഭവങ്ങൾ ഉപയോഗിക്കരുതെന്നെല്ലാം ഉത്ബോധിപ്പിക്കുന്ന മതങ്ങളും മദ്യമാണെങ്കിലും ലഹരി പദാർത്ഥങ്ങളാണെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കുക മാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് ഉത്ബോധിപ്പിക്കുന്ന ഭൗതികവാദികളും മനുഷ്യ ശരീരത്തോട് അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ ശരീരത്തിന് ദോഷം വരാത്ത എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും മിതത്വം പാലിക്കണം, ധാരാളിത്തം ഉണ്ടാകരുത്, ഇഹലോക ചിന്തയാൽ പരലോകത്തെയോ പരലോക ചിന്തയാൽ ഇഹലോകത്തെയോ വിസ്മരിക്കരുതെന്നും സ്വന്തത്തോടും സ്രഷ്ടാവിനോടും കുടുംബത്തോടും ബാധ്യതയുണ്ട് എന്ന് ഉത്ബോധിപ്പിക്കുക വഴി ഇസ്ലാം മനുഷ്യ ശരീരത്തോട് നീതി പുലർത്തുന്നു.
കുത്തക സൃഷ്ടിക്കുകയും സമ്പത്ത് വാരി കൂട്ടുകയും ചെയ്യുന്നതാണ് മനുഷ്യന്റെ പരമോന്നത ലക്ഷ്യമെന്നും ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി എന്ത് അതിക്രമങ്ങളും ചെയ്താൽ കുറ്റമില്ല എന്ന് വാദിക്കുന്ന പാശ്ചാത്യ മുതലാളിത്ത വർഗവും സമ്പത്ത് മുഴുവനും രാഷ്ട്രത്തിൻ്റെതാണെന്നും തൊഴിലാളി വർഗം മാത്രമാണ് അതിൻ്റെ അവകാശികളെന്ന് ഉത്ബോധിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സമ്പദ് വ്യവസ്ഥയോട് അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ സത്യത്തിലൂടെ, നീതിയിലൂടെ, ധർമ്മത്തിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്യാതെ, അടിച്ചമർത്താതെ തൊഴിലാളികൾക്ക് അവരുടെ അവകാശം നൽകിക്കൊണ്ട് സമ്പത്ത് സമ്പാദിക്കാമെന്നും അങ്ങനെ സമ്പാദിക്കുന്ന സമ്പത്തിന്റെ പോലും പൂർണ്ണ ഉടമ സൃഷ്ടാവാണെന്നും അതുകൊണ്ട് അതിൽ നിന്നും നിശ്ചിതമായ ഒരു ശതമാനം നിർബന്ധമായും അല്ലാത്തതുമായ ദാനധർമ്മങ്ങൾക്ക് നീക്കിവെക്കണമെന്ന് ഉത്ബോധിപ്പിക്കുക വഴി ഇസ്ലാം സമ്പദ് വ്യവസ്ഥയോട് നീതി പുലർത്തുന്നു. ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ അയാൾക്ക് പൂർണ്ണമായ അവകാശമുണ്ടെന്ന് വാദിക്കുന്ന ഏകാധിപത്യവാദികളും സ്വവർഗ ലൈംഗിക ബന്ധങ്ങളാണെങ്കിലും കുത്തഴിഞ്ഞ ലൈംഗിക ബന്ധങ്ങളാണെങ്കിലും മദ്യമാണെങ്കിലും നഗ്നതാ പ്രദർശനമാണെങ്കിലും ഭൂരിപക്ഷം ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നടപ്പാക്കുവാൻ അവകാശമുള്ള കുത്തഴിഞ്ഞ ജനാധിപത്യ സമ്പ്രദായമാണ് വേണ്ടതെന്ന് വാദിക്കുന്ന ജനാധിപത്യവാദികളും തൊഴിലാളി വർഗാധിപത്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യ ഭരണമാണ് വേണ്ടതെന്ന് വാദിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഒരു വർഗത്തിനും മറ്റു വർഗത്തെ അടിച്ചമർത്തുവാൻ അവകാശമുണ്ടെന്ന് വാദിക്കുന്ന വർഗീയവാദികളും രാഷ്ട്ര സംവിധാനത്തോട് അതിക്രമം പ്രവർത്തിക്കുന്നു. എന്നാൽ ജനങ്ങളെ ചൂഷണം ചെയ്യാത്ത, അവരോട് നീതിയോടുകൂടി പെരുമാറുന്ന ഭരണാധികാരിയാണ് ഒരു തണലും ലഭിക്കാത്ത പരലോകത്ത് തണല് ലഭിക്കുന്ന ഏഴ് വിഭാഗത്തിലൊരു വിഭാഗമെന്നും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന അടിച്ചമർത്തുന്ന ഭരണാധികാരികൾ നരകത്തിലാണെന്നും ക്രൂരനായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം വെട്ടിത്തുറന്ന് പറയുന്നതാണ് ജിഹാദ് എന്നും ഉത്ബോധിപ്പിക്കുന്ന ഇസ്ലാം രാഷ്ട്ര സംവിധാനത്തോട് നീതി പുലർത്തുന്നു. വെളുത്തവരെ മനുഷ്യരായി എണീക്കാത്ത കറുത്തവരും കറുത്തവരെ കൊന്നൊടുക്കണമെന്ന് വാശിപിടിക്കുന്ന വെളുത്തവരും ഞങ്ങൾ ഉയർന്ന ജാതിക്കാരാണെന്ന വിഡ്ഢി സ്വപ്നത്തിൽ ജീവിക്കുന്ന ഭാരതത്തിലെ ബ്രാഹ്മണരും സെർബ് മേധാവിത്വമാണ് വേണ്ടതെന്ന് വാദിക്കുന്ന യുഗോസ്ലാവിയയിലെ സെർബുകളും ആര്യ മേധാവിത്വമാണ് വേണ്ടതെന്ന് വാദിക്കുന്ന ജർമ്മനിയിലെ നാസികളുമെല്ലാം മനുഷ്യ സമൂഹത്തോട് അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദകറിൻ വഉൻസാ വജഅൽനാകും ശുഊബം വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്തഖാകും. അല്ലയോ മനുഷ്യരെ, നിങ്ങളെ ഒരു പുരുഷൻ നിന്നും സ്ത്രീയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. വർഗങ്ങളും ഗോത്രങ്ങളും ആക്കിയിരിക്കുന്നത് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമെന്ന വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായത്തിലെ 13-ാം വചനത്തിലൂടെ ഇസ്ലാം മനുഷ്യവർഗത്തോട് നീതി പുലർത്തുന്നു. ബന്ധത്തിന്റെ പേരിൽ സ്വന്തം ബന്ധുവിനോടും, വർഗത്തിന്റെ പേരിൽ സ്വന്തം വർഗത്തോടും നീതി പക്ഷപാതം കാണിക്കുന്നവരും, ധനത്തിന്റെ പേരിൽ ധനികനും ദാരിദ്ര്യത്തിന്റെ പേരിൽ ദരിദ്രനും നീതി നിഷേധിക്കുന്നവരും നീതിന്യായ വ്യവസ്ഥയോട് അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽഖിസ്തി ശുഹദാ ലില്ലാഹ് വലവ് അലാ അൻഫുസികും അബിൽ വാലിദൈനി വൽ അഖ്റബീൻ ഇൻ യകുൻ ഗനിയൻ ഫഖീറൻ ഫല്ലാഹു അവ്ലാ ബിഹിമാ ഫലാ തതബിഉ ഹവാ അൻ തഅ്ദിലു. അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹുവിന് സാക്ഷികൾ എന്ന നിലയിൽ നിങ്ങൾ നീതി ചെയ്യുക. അത് നിങ്ങൾക്കെതിരായാലും മാതാപിതാക്കൾക്കെതിരായാലും ധനികനായാലും ദരിദ്രനായാലും നീതി ചെയ്യണമെന്ന വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 135-ാം വചനത്തിലൂടെ ഇസ്ലാം നീതിന്യായ വ്യവസ്ഥയോട് നീതി പുലർത്തുകയാണ് ചെയ്യുന്നത്. സർവദോഷങ്ങളോടുകൂടിയാണ് സ്ത്രീകൾ പിറക്കുന്നതെന്നും പെൺകുഞ്ഞിന് മാത്രം ജന്മം നൽകുന്ന മാതാവിന് ഉപേക്ഷിക്കാമെന്നും സ്ത്രീകൾക്ക് അനന്തരാവകാശ സ്വത്തിന് അർഹതയില്ലയെന്നും പെൺകുട്ടിയായാലും യുവതിയായാലും വൃദ്ധയായാലും വീട്ടിലെ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യുവാൻ അവർക്ക് അവകാശമില്ലെന്നും ഭർത്താവ് സദാചാര ശൂന്യനും അധർമ്മത്തിൽ മുഴുകി ജീവിക്കുന്നവനാണെങ്കിലും ദൈവത്തെ പോലെ കരുതണമെന്നും ഭർത്താവ് മരിച്ച ഭാര്യ ശിരസ് മുണ്ടനം ചെയ്ത് വെളുത്ത വസ്ത്രം ധരിച്ച് ഒരു നേരത്തെ ആഹാരം മാത്രം കഴിച്ച് നരകതുല്യമായി ജീവിക്കണമെന്നും
എന്നാൽ ഭാര്യ മരിച്ച ഭർത്താവിന് ചിതക്ക് തീ കൊളുത്തി ഉടനെ തന്നെ വിവാഹം കഴിക്കാമെന്നുമെല്ലാം ഉത്ബോധിപ്പിക്കുന്ന ദർശനം സ്ത്രീകളോട് അനീതി പ്രവർത്തിക്കുന്നു. വിലക്കപ്പെട്ട കനി സ്വയം ഭക്ഷിക്കുകയും തന്റെ ഇണയെ കൊണ്ട് ഭക്ഷിപ്പിക്കുകയും ചെയ്തവളാണ് സ്ത്രീ എന്നും മനുഷ്യ സമൂഹത്തിലേക്ക് പാപം കടന്നു വരുവാൻ കാരണക്കാരിയായ അവളാണെന്നും പാപത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് ദൈവപുത്രൻ എന്ന് പറയപ്പെടുന്ന യേശുവിന്റെ ക്രൂശീകരണത്തിന് കാരണക്കാരിയായവളാണെന്നും ദൈവശാപത്തിനും കോപത്തിനും പാത്രമായവളാണെന്നും അതുകൊണ്ട് വേദനയോടെ സന്താനങ്ങളെ പ്രസവിക്കണമെന്നും അവളുടെ ആഗ്രഹം പുരുഷന്റേതാകുമെന്നും പുരുഷൻ അവളെ ഭരിക്കുമെന്നും ആൺകുട്ടിയുണ്ട് എങ്കിൽ പെൺകുട്ടിക്ക് സ്വത്തിൽ അവകാശമില്ലയെന്നും അനന്തരാവകാശ സ്വത്തിന് അർഹതയില്ലയെന്നും വിവാഹമോചനത്തിന് സ്വാതന്ത്ര്യമില്ലയെന്നും സ്ത്രീകളെ വിവാഹം കഴിക്കാതിരിക്കലാണ് ഉത്തമമെന്നുമെല്ലാം ഉത്ബോധിപ്പിക്കുന്ന മതഗ്രന്ഥവും സ്ത്രീകളോട് അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ ഒരേ ആത്മാവിൽ നിന്നാണ് പുരുഷനും സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടതെന്ന് വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 1-ാം വചനത്തിലൂടെയും സന്താനങ്ങളുടെ പേരിൽ മാതാക്കൾ ദ്രോഹിക്കപ്പെടരുത് എന്ന 2-ാം അധ്യായത്തിലെ 233-ാം വചനത്തിലൂടെയും പെൺകുഞ്ഞിന്റെ ജന്മം സന്തോഷവാർത്തയാണെന്ന് 16-ാം അധ്യായത്തിലെ 58-ാം വചനത്തിലൂടെയും ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ സന്താനങ്ങളെ വധിക്കരുത് എന്ന് 17-ാം അധ്യായത്തിലെ 31-ാം വചനത്തിലൂടെയും അങ്ങനെ വധിക്കുന്ന മാതാപിതാക്കൾക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് 81-ാം അധ്യായത്തിലെ 8-ഉം 9-ഉം വചനങ്ങളിലൂടെയും തൊഴിലെടുക്കുവാനും തൊഴിലിലൂടെ സമ്പാദിച്ച സമ്പാദ്യം സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുവാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 4-ാം അധ്യായത്തിലെ 32-ാം വചനത്തിലൂടെയും സ്ത്രീകളെ അനന്തര സ്വത്തായി ബലാത്കാരമായി എടുക്കരുത് എന്ന് 4-ാം അധ്യായത്തിലെ 19-ാം വചനത്തിലൂടെയും വിവാഹ സമയത്ത് വിവാഹമൂല്യം പുരുഷൻ സ്ത്രീക്കാണ് നൽകേണ്ടതെന്ന് 4-ാം അധ്യായത്തിലെ 4-ാം വചനത്തിലൂടെയും ഭാര്യ എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങളോടൊപ്പം അവകാശങ്ങളുണ്ട് എന്ന് 2-ാം അധ്യായത്തിൽ 228-ാം വചനത്തിലൂടെയും വിവാഹമോചനത്തിന് സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 2-ാം അധ്യായത്തിൽ 228-ാം വചനത്തിലൂടെയും ജീവനാംശത്തിന് സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 2-ാം അധ്യായത്തിൽ 241-ാം വചനത്തിലൂടെയും മാതാവ് എന്ന നിലയിൽ പിതാവിനേക്കാൾ ഉന്നതമായ സ്ഥാനമാണ് സ്ത്രീകൾക്കുള്ളത് എന്ന് ഒരുപാട് വചനങ്ങളിലൂടെയും മരണാനന്തരം അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം സ്ത്രീകൾക്കുണ്ട് എന്ന് 16-ാം അധ്യായത്തിലെ 97-ാം വചനത്തിലൂടെയും ഉത്ബോധിപ്പിക്കുക വഴി ഇസ്ലാം സ്ത്രീകളോട് നീതി പുലർത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഏതേത് വശങ്ങൾ നാം പരിശോധിച്ചാലും ഇസ്ലാം നീതിയുടെ മതമാണ്. ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ഈ സത്യം ഉത്ബോധിപ്പിക്കുവാൻ ബാധ്യസ്ഥരായവരാണ് നാം. ആ ബാധ്യതയുടെ നിർവഹണമാണ് സാൽവേഷൻ എക്സിബിഷനിലൂടെ ഇതിൻ്റെ സംഘാടകർ നിർവഹിക്കുന്നത്. സാഗരത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കപ്പലിൻ്റെ അടിത്തട്ടിലെ യാത്രക്കാൾ മുകൾ ഭാഗത്ത് വന്ന് ജലമെടുക്കുവാൻ ശ്രമിക്കുന്നു. മുകൾ ഭാഗത്ത് വരേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് അടിത്തട്ടിൽ അവരിൽ ചിലർ ദ്വാരമുണ്ടാക്കി വെള്ളമെടുക്കുവാൻ ശ്രമിക്കുന്നു. അത് തടയുവാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ആ കപ്പലും അതിലെ യാത്രക്കാരും മുങ്ങി മരിക്കില്ലേ? അത് തടയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്തിനു വേണ്ടി? ഒരു ഉദാഹരണത്തിലൂടെ. തിന്മകളിലേക്ക് ആണ്ടുപോകുന്ന മനുഷ്യ സമൂഹം എല്ലാവരെയും കൊണ്ടുപോകും. അതുകൊണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. അതിൻ്റെ ഭാഗമാണ് സാൽവേഷൻ എന്ന എക്സിബിഷൻ. അതുകൊണ്ടാണ് വമൻ അഹ്സനു ഖൗല മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, തൻ്റെ നാഥനിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത വ്യക്തിയേക്കാൾ ഉന്നതമായ വാക്ക് ശബ്ദിച്ചവൻ ആരാണ് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വൽ അസർ ഇന്നൽ ഇൻസാന ലഫി ഖുസർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ. കാലമാണ് സത്യം. സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിക്കുന്നവരൊഴിച്ച് എല്ലാവരും നഷ്ടത്തിൽ തന്നെയാണ് എന്ന് ഖുർആൻ കൽപ്പിക്കുന്നത്. എങ്ങനെയാണ് പ്രബോധനം നടത്തേണ്ടതെന്ന് വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായത്തിലെ 125-ാം വചനത്തിലൂടെ ഉത്ബോധിപ്പിക്കുന്നില്ലേ?
ادو الى سبيل ربك بالحكمه والموعظه الحسنه وجادلهم بالتي هي احسن നിന്റെ നാഥനിലേക്ക് ക്ഷണിക്കുക. റൊട്ടി കൊടുത്തിട്ടില്ല, പാല് കൊടുത്തിട്ടില്ല, പൊയ്മുഖം ധരിച്ചിട്ടില്ല, സത്യം ഉത്ബോധിപ്പിച്ചുകൊണ്ട്. എന്നിട്ട് അവരുമായിട്ട് വിജ്ഞാനത്തിലൂടെ ക്ഷണിക്കുകയും സ്നേഹസംവാദങ്ങളിൽ ഏർപ്പെടുക. ഈ പ്രബോധനം നടത്താതിരിക്കാൻ നമുക്ക് ഒരുപാട് ഒഴിവ് കഴിവുകളുണ്ട്. 1400 വർഷങ്ങൾക്ക് മുൻപ് വിജനമായ അറേബ്യൻ മരുഭൂമിയിലെ പരുക്കൻ പാറമലകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് എഴുത്തും വായനയും അറിയാത്ത, ചരിത്രവും സാഹിത്യവും നിയമവുമൊന്നും പഠിച്ചിട്ടില്ലാത്ത നിരക്ഷരനായ ഒരു മനുഷ്യനോട് എല്ലാ മനുഷ്യരെയും എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായ സ്രഷ്ടാവ് സാൽവേഷന്റെ മോക്ഷത്തിന്റെ സന്ദേശമായ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ നിർദ്ദേശിച്ചപ്പോൾ പ്രബോധനം നടത്തുവാൻ ഇന്നത്തെ പോലെ യാതൊരു സാഹചര്യവുമില്ലായിരുന്നു. പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങളോ വളരെ ദൂരം എത്തുവാൻ കഴിയുന്ന അതിവേഗ ട്രെയിനുകളോ മോട്ടോർ വാഹനങ്ങളോ പ്രഭാഷണങ്ങൾ സൂക്ഷിക്കുവാൻ കഴിയുന്ന സിഡികളോ ജനലക്ഷങ്ങൾക്ക് സന്ദേശം എത്തിക്കുവാൻ കഴിയുന്ന ഇമെയിൽ ഇന്റർനെറ്റ് സൗകര്യങ്ങളോ സന്ദേശങ്ങൾ അയക്കുവാനും ആളുകളുമായി ബന്ധപ്പെടുവാൻ കഴിയുന്ന മൊബൈൽ ഫോണുകളോ എന്തിനേറെ അച്ചടിയും കടലാസുമില്ലായിരുന്നിട്ടും പ്രവാചകൻ ഇത് നിഷേധിച്ചില്ല. പിറക്കുന്നതിന് മുൻപ് പിതാവ് നഷ്ടപ്പെട്ടതാണ്. അധികം താമസിയാതെ മാതാവും പിന്നീട് പോറ്റിമളർത്തിയ പിതാമഹനും എന്നെ വേർപിരിഞ്ഞു പോയപ്പോൾ സ്രഷ്ടാവായ നീ എവിടെയായിരുന്നുവെന്ന് ചോദിച്ചില്ല. ഭാര്യയും സന്താനങ്ങളുമായി സന്തോഷകരമായി ജീവിക്കുന്ന ഞാൻ എന്തിന് പ്രബോധനത്തിന്റെ പ്രകമ്പനങ്ങളിലേക്ക് എടുത്തു ചാടി ജനങ്ങളുടെ എതിർപ്പും വെറുപ്പും സമ്പാദിക്കുന്നത് എന്ന് ആരാഞ്ഞില്ല. മഹാന്മാരും അല്ലാത്തതുമായ മരിച്ചുപോയ 360 പകരം പരം വിഗ്രഹങ്ങളുടെ ആരാധനയിൽ മുഴുകി ജീവിച്ചിരുന്ന ഒരു ജനതയെ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനകർഹനാരുമില്ല ഏകനായ അല്ലാഹുവല്ലാതെ എന്ന സന്ദേശത്തിലേക്ക് നയിക്കുവാൻ സാധിക്കുക എന്ന് ചോദിച്ചില്ല. അധാർമികതയുടെ ആഴങ്ങളിൽ ആണ്ടുകിടന്നൊരു സമൂഹത്തെ എങ്ങനെയാണ് പരിവർത്തിപ്പിക്കുവാൻ സാധിക്കുക എന്ന് സംശയം പ്രകടിപ്പിച്ചില്ല. ഒരു മതം എന്ന നിലയിൽ ഇസ്ലാം ഒന്നുമല്ലായിരുന്ന കാലത്ത് ഹൃദയം നിറയെ വിശ്വാസവുമായിട്ട് ജനങ്ങളുടെ എതിർപ്പും വെറുപ്പും നാനാതരം പീഡനങ്ങളും നേരിട്ടുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ ഇറങ്ങുകയും ഒറ്റയാൻ പ്രസ്ഥാനമായി ആരംഭിച്ചത് 23 വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ഈ ലോകത്തോട് വേർപിരിയുന്ന സന്ദർഭത്തിൽ ലക്ഷങ്ങൾ കവിയുകയും ഇന്ന് 100 കോടി കഴിഞ്ഞ് ലോകത്തിന്റെ പ്രഥമ മതത്തിന്റെ സ്ഥാനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഒട്ടകത്തിന്റെ പുറത്തും കാൽനടയായും പ്രബോധനം നടത്തിയ പ്രവാചകനും അനുയായികളും ഒരു വശത്ത്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പ്രബോധനം നടത്താത്ത ഞാനും നിങ്ങളും മറുവശത്ത്, തലയറുക്കാൻ കൊലവിളിയുമായിട്ട് വീടിന്റെ ചുറ്റും രാത്രി മുഴുവനും ഉറക്കമൊഴിഞ്ഞ് കാവൽ നിന്ന കൊലയാളികളുടെ ഉരുപ്പിടിച്ച വാളുകളുടെ മുൻപിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തായ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഒരുമിച്ച് രക്ഷപ്പെട്ട് സൗർഗുഹയിലിരിക്കുമ്പോൾ ഇര നഷ്ടപ്പെട്ട ഈറ്റപ്പുലികളുടെ ആക്രോശത്തോടെ പാഞ്ഞെടുത്ത കൊലയാളികളുടെ കൂർത്ത കുന്തമുനകൾ കൊച്ചുഗുഹയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടും പതറാതെ മൂന്നാമതായി അള്ളാഹു നമ്മോടൊപ്പമുള്ളപ്പോൾ എന്തിനു നാം ഭയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രബോധനം നടത്തിയ പ്രവാചകനും അനുയായികളും ഒരു വശത്ത്, രക്തം ചീന്തേണ്ടതില്ലാത്ത, അനാഥകളെ വിട്ടേച്ചു പോകേണ്ടതില്ലാത്ത, വിധവകളെ സൃഷ്ടിക്കേണ്ടതില്ലാത്ത, യുദ്ധം ചെയ്യേണ്ടതില്ലാത്ത, പ്രബോധന സ്വാതന്ത്ര്യമുള്ള ഭരണഘടനയുടെ കീഴിൽ ജീവിച്ചിട്ടും ബാധ്യത നിർവഹിക്കാത്ത ഞാനും നിങ്ങളും മറുവശത്ത്, സാമൂഹിക കുടുംബപരമായ ബഹിഷ്കരണങ്ങൾ കാരണം വിജനമായ പ്രദേശത്ത് പട്ടിണിയും പരിവട്ടവും പേറി ദാരിദ്ര്യവും കഷ്ടപ്പാടും സഹിച്ച് രോമം കരിക്കുന്ന വേനലിന്റെ കൊടും ചൂടിനെയും ശരീരത്തിലേക്ക് തുളഞ്ഞുകയറുന്ന ശരത്കാല മഞ്ഞിന്റെ ആ ക്രൂരതയെയുമെല്ലാം അവഗണിച്ചുകൊണ്ട് പ്രബോധനം നടത്തിയ പ്രവാചകൻ എവിടെ? ആധുനിക മുസ്ലിങ്ങൾ എവിടെ? ഈ ബാധ്യത നാം നിർവഹിക്കണം. ക്രൈസ്തവർ നിങ്ങളുടെ അടുത്ത് വന്ന് നിർവഹിക്കുമ്പോൾ അവരോട് നമുക്ക് പറയുവാൻ സാധിക്കണം യേശുവിൻ്റെ യഥാർത്ഥ അനുയായികൾ ഞങ്ങളാണ് എന്ന്. അവരോട് നമുക്ക് പറയുവാൻ സാധിക്കണം യേശു ഏകനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കാൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു, നിങ്ങൾ ആരാധിക്കുന്നില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയുമാണ് മനുഷ്യന് എന്ന് യേശു പഠിപ്പിച്ചു. ഞങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നു. എന്നാൽ ക്രൈസ്തവർ കുരിശുമരണത്തിലും ആദിഭാവ സിദ്ധാന്തത്തിലും വിശ്വസിക്കുന്നു.
യേശു നെറ്റിത്തടം നിലത്ത് മുട്ടിച്ച് പ്രാർത്ഥിച്ചു. നാം മുസ്ലിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കുന്നു, ക്രൈസ്തവർ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. മറ്റുള്ളവരെ കാണുമ്പോൾ യേശു സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിരുന്നു, നാം അങ്ങനെ പറയുന്നു, ക്രൈസ്തവർ പറയാറില്ല. യേശു പരിച്ഛേദനമേറ്റു, നാമം അത് സ്വീകരിക്കുന്നു, ക്രൈസ്തവർ അത് സ്വീകരിക്കാറില്ല. യേശുവിൻ്റെ ശത്രുവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ക്രൈസ്തവരോട് നാം പറയേണ്ടിയിരിക്കുന്നു. ഒരൊറ്റ സ്ത്രീ നാമം മാത്രമേ ഖുർആനിലുള്ളൂ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതാവിൻ്റെയോ സഹോദരിയുടെയോ പുത്രിയുടെയോ അല്ല, പുത്രിയുടെയോ മാതാവിൻ്റെയോ ഭാര്യയുടെയോ അല്ല, മറിച്ച് യേശുവിൻ്റെ മാതാവായ മറിയത്തിൻ്റെതാണ്. മറിയത്തിന് നൽകിയിട്ടുള്ള സ്ഥാനമോ وإذ قالت الملائكة يا مريم إن الله اصطفاك وطهرك واصطفاك للنساء العالمين الله പറഞ്ഞ സന്ദർഭം ഓർക്കുക, മറിയമേ നിന്നെ അല്ലാഹു തിരഞ്ഞെടുക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു, ലോക സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ത്രീയായി. നിങ്ങളൊന്ന് ചിന്തിക്കുക, അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. അന്നത്തെ ഒരു സന്ദർഭം, ലോക സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ത്രീ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച മറിയം പിഞ്ചു പൈതലായി യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് യഹൂദരുടെ മുൻപിൽ വന്ന സന്ദർഭം നിങ്ങളൊന്ന് ചിന്തിക്കുക. എവിടെ നിന്നാണ് ഈ കുഞ്ഞ് എന്ന് ചോദിക്കുന്നവരോട് എന്ത് മറുപടി പറയും? അല്ലാഹു നൽകിയെന്ന് പറയുമോ? നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് കയ്യിൽ കുഞ്ഞുമായിട്ട് വന്നിട്ട് അല്ലാഹു നൽകിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? അത് തന്നെയല്ല അന്നത്തെ യഹൂദരുടെയും സ്ഥിതി. എന്താണ് ആ സന്ദർഭം? ആ വിശുദ്ധ ഖുർആന്റെ ശൈലി അമാനുഷികതയുടെ ഉദാഹരണമാണ്. ചൂണ്ടിക്കാണിക്കുന്നു പിഞ്ചു പൈതലായ യേശുവിൻ്റെ നേരെ. ആ പൈതൽ സംസാരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വന്തം മാതാവിൻ്റെ അഭിമാനം ലോകത്തിൻ്റെ മുൻപിൽ ഉയർത്തിപ്പിടിക്കുന്നു. യോഹന്നാൻ സുവിശേഷ പ്രകാരം യേശു ചെയ്തതായി പറയുന്ന ആദ്യ അത്ഭുതം വിവാഹ സദസ്സിൽ വീഞ്ഞുണ്ടാക്കിയതാണ്. ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലൊരു പ്രദേശത്ത് കുറെ ക്രൈസ്തവ പുരോഹിതർ, ഉന്നത പുരോഹിതരാണ്, ഇസ്ലാമിനെ സംബന്ധിച്ചറിയണമെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു. ഞാനും ഇവിടുത്തെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുമായിട്ട് പോയി. ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്നതോടൊപ്പം തന്നെ അവർക്ക് ബൈബിള്, അവരുടെ ബൈബിള് തുറന്ന് വെച്ചിട്ട് ബൈബിള് പഠിപ്പിച്ചു കൊടുത്തു. അവസാനം ഒരു ഡോക്ടറേറ്റ് എടുത്ത ഒരാളൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ പറയുന്നു ഇസ്ലാമിൽ പൗരോഹിത്യമില്ല എന്ന്, പുരോഹിതരില്ലാതെ എങ്ങനെയാണ് നിങ്ങളുടെ മതം നിലനിൽക്കുക? ഞാൻ ചോദിച്ചു, ഒരു കുഞ്ഞു പിറക്കുമ്പോൾ പുരോഹിതൻ ഇസ്ലാമിന് വേണ്ട. വിവാഹ സമയത്ത് പിതാവാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്, പിതാവില്ലെങ്കിൽ അടുത്ത ബന്ധു. മരണസമയത്ത് പിതാവ് മരിച്ചാൽ മകൻ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കണം, മകൻ മരിച്ചാൽ പിതാവ്. ഞങ്ങളുടെ ആരാധനാലയങ്ങളിലും ആർക്കറിവുണ്ട് അവർക്ക് നേതൃത്വം കൊടുക്കാം. ഇടനിലക്കാരില്ലാതെ സ്രഷ്ടാവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന സാൽവേഷൻ്റെ, മോക്ഷത്തിൻ്റെ ഉന്നതമായ മതമല്ല ഇസ്ലാം. ഗർഭപാത്രത്തിൽ നിന്നും ഖബറിലേക്കുള്ള യാത്ര ഹ്രസ്വമാണ്. ആ ഹ്രസ്വമായ ദൂരത്തിനുള്ളിൽ എങ്ങനെയാണ് നാം ജീവിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മോക്ഷം ലഭിക്കുന്നത്. സാധാരണ ഒരു മയ്യത്ത് കാണുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മയ്യത്തല്ല, നമ്മെയാണ് നാം സങ്കല്പിക്കാറ്. നമ്മെപ്പോലെ അട്ടഹസിച്ചിരുന്നു, വിനോദിച്ചിരുന്നു, അവസാനം നിശ്ചലമായി കിടക്കുകയാണ്. നമുക്കും പോകേണ്ടതാണ്. ആ ഖബറിൻ്റെ അന്ധകാരത്തിൽ നിന്നാണ് ജീവിതം ആരംഭിക്കുന്നത്. യാദർശികമായിട്ട് ഞാൻ വാക്കുവാനിടയായ ഒരു നോട്ടീസിലെ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമസ്കാരമൊന്നുമില്ലാത്തൊരാൾ ഓഫീസിൽ നിന്നും തിരിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാണേണ്ട ടെലിവിഷൻ പ്രോഗ്രാമുകളെ സംബന്ധിച്ച് മാത്രമായിരുന്നു ചിന്ത. വീട്ടിലെത്തി ഒരു മൂളിപ്പാട്ടും പാടി ഫ്രിഡ്ജ് തുറന്ന് ശീതളപാനീയം കുടിച്ച് തലയിൽ എണ്ണയും തേച്ച് കുളിക്കുവാനായിട്ട് കുളിമുറിയിലേക്ക് പോകുമ്പോൾ കോളിംഗ് ബെല്ലിൽ ശബ്ദം കേൾക്കുന്നു. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ താടിയെല്ലാം വെച്ച് കുറേ പ്രബോധകരാണ്, ഇസ്ലാമിക പ്രബോധകർ. അവരുടെ കയ്യിൽ സിഡിയും ഒന്ന് രണ്ട് ഗ്രന്ഥങ്ങളും ലഘുലേഖകളുമുണ്ട്. ഇദ്ദേഹം ഉടനെ ദേഷ്യത്തോടെ പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമില്ല. അവർ പറഞ്ഞു, സൗജന്യമാണ്, വായിച്ചിട്ട് തിരിച്ച് കണ്ടിട്ടും തിരിച്ചു തന്നാൽ മതി. ദേഷ്യത്തോടെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സമയമില്ല. അവർ പറഞ്ഞു, സമയം നാം ഉണ്ടാക്കുന്നതാണ്. ഉദാഹരണത്തിന്, താങ്കളിപ്പോൾ കുളിക്കാൻ പോവുകയാണല്ലോ, ഒരുപാട് ബക്കറ്റ് വെള്ളം കൊണ്ട് ജലം കൊണ്ട് താങ്കൾ കുളിക്കും. പക്ഷേ പൈപ്പ് തുറന്ന് ജലം തീർന്നു പോയാൽ അര ബക്കറ്റ് വെള്ളം കൊണ്ട് താങ്കൾ കുളിക്കും. അതുപോലെയാണ് സമയം, നാം ഉപയോഗിക്കണം. ദേഷ്യത്തോടെ കവാടമടച്ച്
മൂളിപ്പാട്ടോട് കൂടി കുളിമുറിയുടെ അകത്ത് കടന്ന് പൈപ്പ് തുറന്ന് ജലം വരുന്നുണ്ട്, കുഴപ്പമില്ല. അവർ പറഞ്ഞത് ശരിയായിരിക്കുമോ എന്ന ചിന്ത മനസ്സിലേക്ക് കടന്നപ്പോഴേക്കും പൈപ്പിലെ വെള്ളം നിന്നു, പകുതി ബക്കറ്റ്. ഏതായാലും കുളിച്ച് നല്ല ഭംഗിയായിട്ട് ശുദ്ധീകരിച്ച് വീണ്ടും മൂളിപ്പാട്ടുമായിട്ട് റിമോട്ടും പിടിച്ച് ക്യാമറയുടെ മുൻപിലേക്ക്, അല്ല ടെലിവിഷൻ്റെ മുമ്പിൽ ചെന്ന് ചാനലുകൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നെഞ്ചുവേദന, അസഹ്യമായ വേദന. അദ്ദേഹം കരച്ചിലാരംഭിച്ചു. അടുത്ത ആളുകൾ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പറഞ്ഞു സീർണമായൊരു ശസ്ത്രക്രിയക്ക് വിധേയനാകണം. ആദ്യമായിട്ട് ഖബറിനെ സംബന്ധിച്ച് ആലോചിച്ചു, പരലോകത്തെ സംബന്ധിച്ച് ആലോചിച്ചു. ഈ ഖബറിലേക്കും പരലോകത്തേക്കും താൻ എന്താണ് സമ്പാദിച്ചിരിക്കുന്നത് എന്നാലോചിച്ചു. ഒന്നുമില്ല, കുറേ ടെലിവിഷൻ സീരിയലുകൾ മാത്രമുണ്ട് റെക്കോർഡ് ബുക്കിൽ. അദ്ദേഹം ആലോചിച്ചു, ഒന്ന് തിരിച്ചയച്ചിരുന്നുവെങ്കിൽ. വിശുദ്ധ ഖുർആൻ പറയാറില്ലേ, ആറാം അധ്യായത്തിൽ 27 വചനത്തിൽ, വലൗ തറ ഇദ് വുഖിഫു ലന്നാരി ഫഖാലു യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബ ബി ആയാത്തി റബ്ബിന വനകൂന മിനൽ മുഅ്മിനീൻ. നരകത്തിൽ അവർ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ അവർ പറയും ഞങ്ങളെ ഒന്ന് തിരിച്ചയച്ചിരുന്നുവെങ്കിൽ നിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുമായിരുന്നില്ല, ദാസന്മാരിൽ ഉൾപ്പെടുമായിരുന്നുവെന്ന് ഒരവസരം ലഭിക്കില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള സാൽവേഷൻ മോക്ഷത്തിൻ്റെ പാത തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായിട്ട് ജീവിക്കുകയും അത് പ്രബോധനം നടത്തുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും പറഞ്ഞുകൊണ്ടും ഈ സാൽവേഷൻ എക്സിബിഷനിൽ പറ്റുന്നത്ര ആളുകളെ നിങ്ങൾ ഉത്സാഹത്തോടെ കൊണ്ടുവന്ന് അത് കാണിക്കണമെന്നും ഈ പ്രദർശനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസരിപ്പിക്കുന്നു. അള്ളാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. اللهم أحينا إلى الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة والآخرة حسنة وقنا عذاب النار. السلام عليكم.